ഹലോ, വെൽക്കം ബാക്ക്. വി ആർ ലോട്ട് പോയിന്റ്സ്. പുതിയ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ചേച്ചി അച്ഛനെ അമ്മേനൊക്കെ കോമഡി കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ ഇന്റർവ്യൂ എടുക്കാന്ന് വിചാരിച്ചു. അമ്മൂസ് അവിടെ അകത്താണ്. ആള് കാലിന് പിങ്ങാനുണ്ട്, ഇങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ചെറിയൊരു ഇന്റർവ്യൂ ആ യെസ് പെട്ടെന്ന് ഫസ്റ്റ് ടൈം പറഞ്ഞു, പിന്നെ പറഞ്ഞപ്പോ മാറിപ്പോയി. ഡാഡി ദേ അവിടെ നിന്ന് വരുന്നുണ്ട്. പിള്ളേരെല്ലാം അവര് കഴിക്കുന്നുണ്ട്. കമന്റ് ഇട്ടോളൂ എല്ലാവരും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അമ്മയുടെ മോന്റെ എടുത്ത് വെച്ചേക്കണം. അപ്പൊ ഇന്ന് ചെറിയ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് ഇവിടെയാണ്, നമ്മുടെ വീട്ടിലാണ് മീറ്റിംഗ്. നാലാളുള്ളൂ എല്ലാവരും അങ്ങോട്ട് നടക്കണ്ടേ. മണിവിടെ ഇരിക്കാന്ന് മണിയറായിട്ട് എല്ലാവരും കൂടി വരണ നേരമായിട്ടുണ്ട്. ചേച്ചി ഇപ്പൊ തന്നെ പോകട്ടെ. ഇനിയിപ്പോ ആകെ റെസ്റ്റ് എടുക്കുന്നത് ഈ ചെറിയ ദിവസങ്ങളിൽ മാത്രമാണെന്ന്, ഞായറാഴ്ച ദിവസങ്ങളില്. പോ, ഇങ്ങോട്ടേക്ക് പോയോ? ആ പോയി കാണ്. ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് പോവാലേ. കൊറേ നാളായില്ലേ തത്തമ്മ ഈ വഴിയൊക്കെ, ഈ കിടന്നുറങ്ങേണ്ട സമയത്തുള്ള വരുന്നേ. ആ ഇതിന് നേരത്തെ വന്നൂടെ. ഞാൻ ഉച്ചക്ക് കൂടി ഭക്ഷണം കഴിച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട് ഈ സമയത്തുള്ള കറക്റ്റ് ആയിട്ട് വന്നത്. ഇവിടെ വന്നപ്പോ ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും ഇല്ല. തൈരാണ് കറി, തൈര് വേണമെങ്കിൽ കൂട്ടി തിന്നോളേ. നമ്മുടെ താരം സ്കൂളുകാരി, സ്കൂളിന്റെ വിശേഷങ്ങൾ പറഞ്ഞേ. അഞ്ചു ദിവസം പോയി, ആറാം ദിവസം പനി വന്നു. ആറാം ദിവസം പനി. കൂട്ടുകാരിയുടെ പേരൊക്കെ പറഞ്ഞേ. ജ്യൂസ് കൊണ്ട് പൊതപ്പിന് വയ്ക്കരുത്. അജുവിനെ ഇതിന് അടുത്താണ്. എല്ലാവരും സുഖായിട്ടിരിക്കട്ടെ. പിന്നെ എല്ലാവരും അറിഞ്ഞു കാണുന്നു വിചാരിക്കണു, ഞാൻ പാലിയേറ്റീവില് റിസൈൻ ചെയ്തു. ഞാൻ ഇനി പുതിയ ഹോസ്പിറ്റലിലേക്ക് ഞാൻ കേറുകയാണ്. എവിടെയെന്നൊന്നും പറയാനില്ല. ഞങ്ങള് അതിപ്പോ ഞങ്ങൾ യൂണിഫോം ഇട്ട് വരണ ഒരു തംബ്നെയിൽ ഇട്ട് ഞങ്ങൾ അവര് വീഡിയോ ചെയ്തേക്കാം. അതാ പുതിയ നമ്മുടെ കമന്റിൽ കൊറേ പേര് ചോദിച്ചിരുന്നു, ചേച്ചി പുറത്തോട്ട് പോണോ, മുടിയുടെ ലുക്കൊക്കെ മാറി എന്താണ്. അതെ അതെ, യെസ്. എന്തുകൊണ്ടാണ് ഓയിൽ യൂസ്, എന്താ ഓയിൽ ഉപയോഗിക്കാത്തെന്നൊക്കെ കൊറേ പേര് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ, എനിക്ക് സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഓയില് പറ്റാനും അങ്ങനെ ഹെയറുമായിട്ട് നോക്കാനായിട്ട് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ടു പിള്ളേരാണ്. പിന്നെ അതിനിടയിൽ ജോലിക്ക് പോണം, ഹെയറൊന്നും ഇട്ട് നിൽക്കാനും ഇത് ചെയ്യാനൊന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞു മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോണ്, കാര്യങ്ങളൊക്കെ പോണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനെല്ലാം വെട്ടിയിട്ട് ഇപ്പൊ അതേ അമ്മൂന്റെ ഓയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഫലം കാണാനുണ്ട്. ഇനി ഞങ്ങള് പുളിക്കും. അതെല്ലാം പിള്ളേർക്ക് ഉണ്ട്, പൂഞ്ചാക്കിയുണ്ട്, വാറുവിനും ഉണ്ട്. പെട്ടെന്ന് പൂഞ്ചയുടെ മുടി എന്തോരം, പൂഞ്ച ആദ്യം മുതലേ ഉണ്ടായിരുന്നപ്പോ മുതലേ പൂഞ്ചയ്ക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത് അമ്മൂന്റെ ഓയിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വെട്ടിന്നറിയോ, പനി വന്നിട്ട് മുടി വലുതാവും, വേശപ്പ് ഇറങ്ങിയിട്ട് പനി വന്നിട്ട് എപ്പോഴെപ്പോഴും വെട്ടുമായിരുന്നു. ഒരു 7 പ്രാവശ്യം 8 പ്രാവശ്യത്തിൽ കൂടുതൽ പൂഞ്ചയുടെ മുടി വെട്ടിയിട്ടുണ്ട്. ആ വെട്ടാണ്ട് ഇരുന്നുണ്ടെങ്കിൽ ആ പൂഞ്ചയ്ക്ക് ഇപ്പൊ നല്ലോണം മുടി ഉണ്ടായിരുന്നേ. ശരി പോണില്ലേ നീ?
പായ നേശ്ശേരി പോണില്ലേ നീ? നേശ്ശേരി പോണില്ലേ? നാളെ പോണില്ലേ ജയച്ചേരിയില്? ഇല്ലേ മണ്ടേ മണ്ടേ പോ. ഹായ് ഹായ് ഹോയ് ഹോയ് പാടിയ സത്യായിട്ട് ഞാൻ അമ്മ പറഞ്ഞപ്പോഴട്ടോ ഫാദേഴ്സ് ഡേ ആണ് മനസ്സിലായത്. അതെ പാട്ട് പാടാനായിട്ട് ഏത് പാട്ടാ പാടാം? സൂര്യനായി തരുകി ഉറക്കമുണർത്തുമെന്നാണിനിഞ്ഞാലൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നാണ് എനിക്ക് ഇഷ്ടം. എല്ലാവരുടെ അച്ഛനമ്മമാർക്ക് വേണ്ടത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും കറുള്ള ആരെങ്കിലും എന്നറിയില്ല ഇത്രയും നല്ല ദിവസത്തിൽ ആ ഒരു പാട്ട് പാടാൻ പറ്റിയതില് വളരെയധികം സന്തോഷം. രണ്ടേ കൂടെ കാണിയാട്ടോ കൂട്ടുകാരിയുടെ പേരൊക്കെ പറഞ്ഞേ. പേര് പറയ് കൂട്ടുകാരിയുടെ പറയ് പറയ പായ. ഫ്രണ്ട് ഇല്ലേ പൊന്നിന്? ഇല്ലേ ഇല്ലേ ഒന്ന് ഡാൻസ് കളിച്ചു പൊന്ന്. പറഞ്ഞാ കൂട്ടാക്കുന്നത് മാത്രമേ ബാക്കി ഈ മാട്ടകാനി ഡാൻസ് കാവാലേ സൂപ്പർ സൂപ്പർ ആയിട്ട് കേട്ടോ ആണോ അച്ചോ മച്ചോ മച്ചോ മുച്ചോ അതല്ലേ. ആ ഓക്കെ ഡാൻസ് കളിക്കണോ? മെയിൻ ഡാൻസർ പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലൊക്കെ നടക്കും, ഇനി എന്തെങ്കിലൊക്കെ നടക്കും. മെയിൻ ഡാൻസർ അവിടെ വന്നുണ്ട്. ഓ കാലത്ത് തന്നെ വെയില് കൊള്ളാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഭയങ്കര വെയിലാണ് മുറ്റത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കർട്ടൻ വെച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് കൂടെ വരുന്ന ആ ഒരു ഇത് മതി എന്ന് പറഞ്ഞ് അമ്മി കൊച്ചു വണ്ടി എഴുന്നുണ്ടോ നിങ്ങളൊക്കെ? ഞാൻ നല്ല കൊച്ചാന്ന് നോക്കി ഓക്കേ. ഷോപ്പ് ഷാമ്പു മോനത് ഏത് ഷാമ്പു? എന്റെ നല്ല ഷാമ്പു ആണ് എടുത്തേക്കുന്നെ. സോപ്പോളി ഇട്ട് വണ്ടി കഴിയില്ലെന്ന് മോൻ തന്നെയല്ലേ പറയുന്നത്. എന്നാ വെയിലും ചൂടും അല്ലേ. ഇപ്പൊ ഏകദേശം സമയം ഒരു 8:30 ആയിട്ടേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ നിക്കാൻ പറ്റാത്ത ചൂടായി ഗൈസ്. എന്റെ പൊന്നെ 30 ഡിഗ്രി ഉണ്ടായിരുന്നല്ലോ ഇന്നലെ ഉച്ചക്ക് നോക്കിയപ്പോ. അതിൽ നിന്നൊരു താഴ്ചയില്ല നമ്മള് നോക്കിയപ്പോ. ഇടുക്കിയിലൊക്കെ പിന്നെ തണുപ്പുണ്ടാവും. കുഞ്ഞി നിനക്ക് പനിയല്ലേ? നീ അവിടെ നിങ്ങൾ മാറിന്നേ? ചിലദോഷമാണ് കേട്ടോ, ചിലദോഷം. ഏ ടോട്ടയുടെ അടുത്ത് പോണോ? കൊച്ചു ടോട്ടയുടെ അടുത്ത് പോകും കേട്ടോ ജലദോഷമൊക്കെ വന്ന്.
ഇന്ന് രാവിലെ തന്നെ അച്ചു കൊച്ചിനെ മറ്റേ പള്ളിയിൽ കൊണ്ടുപോയി. നമ്മുടെ ഇവിടെ ഒരു കപ്പേളയുണ്ട്, അവിടെ കൊണ്ടുപോയി തമ്പാച്ചേനെ അടുത്തുനിന്ന് പൂ കൊണ്ടുവയ്ക്കും. മൂന്നുപേരും ഉണ്ട്, മൂന്നുപേരും കൊണ്ടുവയ്ക്കും. അപ്പൊ അതിന്റെ വിശേഷം പറയാം. ഏതൊറച്ചില്? അതല്ലേ ഇത് പറ്റായിരിക്കും. ഏത് ആനയും അടിതെറ്റിയാൽ വീഴും? ചിരി വീണ വീച്ചിച്ചിട്ട് കൂടിപ്പോയി, അത്രേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം വണ്ടി എടുത്തപ്പോ തന്നെ ഞാനൊക്കെ വീണുണ്ടായിരുന്നു. എന്നിട്ട് വണ്ടി പോറിയില്ലേ? വണ്ടി ഇങ്ങനെ പോറും. എന്റെ നാട്ടിലാളുണ്ട്, അവന് മൊത്തം പോറിയുണ്ട്. അല്ല, വണ്ടി ചെരുങ്ങി അവന്റെ എന്റെ സൈലൻസർ ഉണ്ടല്ലോ, അവന്റെ കാലിൽ നിന്ന് ഇരിക്കാൻ പറ്റുമോ? ഞാൻ കനാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇത്രയും നനഞ്ഞു തവിട് കൂടിയായിരിക്കും. ഞാൻ അവിടുന്ന് പതുക്കേനെ എണീറ്റ് വന്ന് വണ്ടി പൊക്കി വെച്ച്, വണ്ടി സ്റ്റാർട്ടാ, വണ്ടി ഇങ്ങനെ പൊക്കി വെച്ച് അവന്റെ കാല് തവിട് കൂടിയായി പൊള്ളി. കേട്ടു വെച്ച് മുണ്ടല്ലേ, ഇത്രയും നനഞ്ഞ് കുളിച്ച് നിക്ക് അമ്പലത്തിൽ പോകാനായിട്ട് നിന്ന് ഈ കാല് ആ വണ്ടിയുടെ ചവിട്ടിയത് അവിടെ കേറ്റി വെച്ച് വെപ്പറാളെന്ന് കേറ്റിയൊക്കെ വെച്ച് ഇങ്ങനൊക്കെ നോക്കി ആക്സിലേറ്ററിന്റെ കൂടെ പിടിച്ചൊക്കെ വണ്ടി ഓണാണ്, സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡിൽ ഇട്ടേക്കണെ നോക്കണ വഴി ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് നോക്കി ചെരി നോക്കണെന്റെ വഴി ആക്സിലേറ്റർ ഇങ്ങനെ കുട്ടി ആ കാലം പിടിതേ പോണു വണ്ടി. രണ്ട് കാട്ടം കാലി ഇതേ ഒരു പോക്ക് പോയി വണ്ടി. അപ്പൊ ഇത്രയൊക്കെ പറ്റിയ ആൾക്ക് എന്നെ പറയേണ്ട ഒരു അധികാരവും ഇല്ല. പിന്നെ ഞാനും ഇതിൽ പിന്നെ വീഴില്ല. ആ എനിക്കൊരു ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇവിടെ കൂടെ പോയാലും ഞാൻ എത്തിക്കും എന്നുള്ളത്. അതാണ് കേട്ടോ പറ്റിപ്പോയ. വാവ്, കൊച്ചറച്ചറച്ചത് മിനിക്ക് പാവം. നമ്പർ പ്ലേറ്റ് ഒക്കെ ശരിക്കും അങ്ങ് കഴുക്, ക്യാമറക്കായിട്ട് കിട്ടട്ട് അടിച്ചു കയറി. രാവിലെ ഒന്നും തന്നില്ല തിന്നാൻ. അയ്യടാ, കൊഴപ്പല്ല. അല്ല, എന്നോട് അമ്മ ചോദിച്ചായിരുന്നോ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനാണ് പറഞ്ഞത് വേണ്ടാന്ന്. ഓ, ഇപ്പൊ വേണ്ട, കുറച്ച് കേട്ടെന്ന്. അപ്പൊ ഞാൻ എന്നെ കാണിക്കുന്നില്ല കേസ്കാരി, ഞാൻ ഒരു കോലവും ഇല്ലാത്ത കോലത്തിൽ വന്നിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങള് അത് കണ്ട് വെറുതെ പേടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ കാണിക്കാത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തത്തമ്മ ചേച്ചിയുടെ വിശേഷമൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. പുള്ളിക്കാരി റിസൈൻ ചെയ്തു, 12-ാം തീയതി വരെ ജോലിയിൽ ഉണ്ടാവണോ ലഭിച്ചു. അപ്പോഴാണ് അതിന്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ ആൾക്ക് എക്സ്പീരിയൻസ് പക്ഷെ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, ഹോസ്പിറ്റലിൽ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലോട്ട് ഇപ്പൊ പിള്ളേര് സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലോ. അപ്പൊ രണ്ടുപേരും പോകാൻ തുടങ്ങി, രണ്ടുപേർക്കും വേറെ വഴക്കോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മളും പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. ഇനിയിപ്പോ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ നോക്കിക്കോളും, അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട. ജോലിക്ക് വേറെ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ വേറെ ജോലി കിട്ടി ആള് പോവുകയാണ് ലഭിച്ചു. നമ്മളെയൊക്കെ ആൾ പോകുകയാണ് ഗൈസ്. അതിന്റെ ഓരോരോ തിരക്കുകളെ കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പൊ എവിടാണ്, എങ്ങോട്ടാണ് എന്നൊക്കെ നമ്മൾ അറിയിക്കാം. പോയി രക്ഷപ്പെടട്ടെ അല്ല വെച്ചു. ഒന്നും പറയല്ലേടാ, തനിക്ക് തന്റെ പെങ്ങളല്ലേ. അതെ, അല്ല ഇന്നത്തെ കാലത്ത് ഒരു നേഴ്സ് വിചാരിച്ചാണല്ലോ ഒരു കുടുംബം ഉള്ളു രക്ഷപ്പെടാം. മറ്റേ എന്താ പറയാ, ഓരോരോ രാജ്യങ്ങളിലൊക്കെ എത്ര നല്ല സാലറിയോട് കൂടിയാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഉള്ളൂ തോന്നുന്നു അല്ലേ, സാലറി കുറവാ. അത് ആൾക്കാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഗൾഫ് രാജ്യത്തോട്ടൊക്കെ നല്ല സാലറി ഒക്കെ അല്ലേ. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ, വേറെ ജോലി കിട്ടിയാലും. ചേച്ചി വെച്ചപ്പോ തന്നെ ചേച്ചിക്ക് കിട്ടി കേട്ടോ, കാര്യം അത്ര എക്സ്പീരിയൻസ് ആണ് ആള് വർക്കില്. ഓപ്പറേഷൻ തിയേറ്ററും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടി. ആ ഒരു ഇതിൽ തന്നെയല്ലേ കിട്ടിയേക്കുന്നതോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. കുഞ്ഞ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങ് കട്ട് ചെയ്തേക്കാം. അപ്പൊ ഇന്ന് ഈദൊക്കെയാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ. ഇതല്ലേ, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക.
സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മിനി വ്ലോഗ് ഒക്കെ വൈകിട്ട് വരുന്നതായിരിക്കും. എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. കുറെ പേര് പറയുന്നുണ്ട് മനുഷ്യനെ കൊതിപ്പിച്ച് അമ്മ കൊന്നോണ്ടിരിക്കുകയാണെന്ന്. വിച്ച് കുറെ നേരം ഇല്ല ഈ അതെ അതെ തുടങ്ങിയിട്ട്. ആ പൊക്കിട്ട് റെഡി ഒന്നാണല്ലോ. ഫുഡ് ഇന്ന് നിങ്ങളെ കൊതിപ്പിക്കും, അതിനുള്ളൊരു സൂത്രം എന്തെങ്കിലും ഉണ്ട്? ശരിയാക്കി തരാല്ല അതിന്. അപ്പൊ അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ വിശേഷങ്ങളും കാര്യങ്ങളും. അച്ഛനും അമ്മയും വർക്കിന് പോയി. അപ്പൊ ഞങ്ങൾ രണ്ട് മൊബൈലിന്റെ കുറച്ച് വർക്കൊക്കെ ആയിട്ട് തിരക്കാണ്. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നത്, വിച്ചൂസ് ആണ് ഓയിലിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ബൈ ബൈ, സീ യു, ടാറ്റ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം പോട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ബെല്ലൈക്കനും ഇടിച്ച് പൊട്ടിക്കാം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റ.